നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടലിന്റെ പുഴയിൽ മുങ്ങിമരിച്ച സഹോദരിമാർക്ക് അന്ത്യയാത്ര നൽകി നാട്. വേങ്ങര വെട്ടുതോട് പടിക്കത്തൊടി അലവിയുടെ മക്കളായ ബുഷ്ര, അസ്മല, തസ്നി എന്നിവരാണ് ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയതിനു പിന്നാലെ കടലുണ്ടി പുഴയിൽ മുങ്ങിമരിച്ചത്. 6 മാസം മുമ്പ് വിവാഹിതയായ അസ്മല തസ്മി സഹോദരി ബുഷ്രയും കൂട്ടി കുടുംബവും ഒന്നിച്ച് ഇന്നലെ രാവിലെയാണ് മുതിർന്ന സഹോദരി സൈനബയുടെ ഊരകം കൂട്ടമലയിലെ വീട്ടിലെത്തിയത്. ഇവരുടെ ഭർത്താവ് മുട്ടപ്പറമ്പൻ ഉമ്മറിന്റെ വീട്ടിലെ സൽക്കാരത്തിന്റെ സന്തോഷം മണിക്കൂറുകൾക്കകം ദുഃഖമായി മാറുകയായിരുന്നു. ഇവരെ വിവാഹം ചെയ്ത അയച്ച വലിയോറ, ഐഷബാദ്, ഇരങ്ങലൂർ, കുഴിപ്പുറം എന്നിവിടങ്ങളിൽ കൂടി ഈ ദുഃഖവാർത്ത എത്തിയതോടെ 4 ഗ്രാമങ്ങൾക്കും വേർപാടിന്റെ ദിവസമായി. വിവാഹം ചെയ്തയച്ച വീടുകളിൽ നിന്ന് വെട്ടുതോട്ടിലെ വീട്ടിലെത്തി മാതാവ്, പിതാവ്, സഹോദരങ്ങൾ എന്നിവർക്കൊപ്പമാണ് കുടുംബം ഊരകം കോട്ടുമലയിൽ സൽക്കാരത്തിനെത്തിയത്. ഭക്ഷണം കഴിച്ച ശേഷം വൈകിട്ട് പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇരുവരുടെയും ജീവൻ നഷ്ടമായത്. കടലുണ്ടിപ്പുഴയിലെ കോട്ടുമല കാങ്കരക്കടവിൽ ഇറങ്ങിയ ഇവരുടെ പരിചയക്കുറവാണ് വിനയായത്. ശക്തമായ അടിയൊഴുക്കും ചുഴികളുമുള്ള പ്രദേശത്ത് പരിസരത്തെ കുടുംബങ്ങൾ ഒന്നിച്ച് കുളിക്കാനെത്തിയതിനാൽ സമീപത്തുള്ളവരും വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല. കുട്ടികളുടെ നിലവിളി കേട്ടാണ് സമീപത്തുള്ള നാട്ടുകാർ ഓടിയെത്തിയത്. ഇവർ വെള്ളത്തിലിറങ്ങി മുങ്ങിയെടുത്ത ശേഷം അടിയന്തര ശുശ്രൂഷ നൽകി മലപ്പുറത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചിരുന്നു. 3 നാൾ ആഴത്തിൽ വെള്ളമുള്ള കുഴിയുള്ള ഭാഗത്താണ് ഇരുവരും മുങ്ങിത്താഴ്ന്നത്. കൂടെയുണ്ടായിരുന്ന കുട്ടികൾ രക്ഷപ്പെടുത്താനായി പരമാവധി ശ്രമിച്ചിരുന്നു. ഇവർ ശബ്ദം വച്ചതിനെ തുടർന്ന് കുളി കഴിഞ്ഞ് കയറിപ്പോയ സഹോദരിപുത്രൻ സഹ തിരികെ വന്ന് കുട്ടികളെ കരയിലേക്ക് വലിച്ചിട്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു. ബഹളം കേട്ടെത്തിയ സമീപവാസികളാണ് മുങ്ങിത്താഴുകയെന്ന ഇരുവരെയും കരയ്ക്കെത്തിച്ചത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. മറ്റൊരു സംഭവത്തിൽ, ആറ്റുകാലിൽ 7 വയസ്സുകാരനെ 2 അനച്ചൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇന്ന് കുട്ടിയെ സന്ദർശിക്കും. കുഞ്ഞിന് വേണ്ട പരിരക്ഷ നൽകുമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ഷാനിബ പറഞ്ഞു. കുഞ്ഞിനെ എത്രയും വേഗം സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റും. സമാനമായ രീതിയിൽ നിരവധി കേസുകളാണ് ദിനം പ്രതി എത്തുന്നത്. 2 അനച്ഛൻ, 2 അനമ്മ എന്നിവരുടെ ഉപദ്രവങ്ങളാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ എത്തുന്ന കുഞ്ഞുങ്ങളെ ബാലാവകാശ കമ്മീഷൻ സംരക്ഷിക്കുന്നുണ്ട്, ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും ഷാനിബ പറഞ്ഞു. കുട്ടികളെ സംരക്ഷിക്കാത്ത മാതാപിതാക്കൾക്ക് തക്കായ ശിക്ഷ കിട്ടണമെന്നും സെക്ഷൻ 75 ചുമത്തി കേസെടുക്കണമെന്നുമാണ് കമ്മീഷന്റെ ആവശ്യം. സംഭവത്തിൽ അമ്മ അഞ്ജനെ 2ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് കേസെടുത്തത്. 2ാം അച്ഛൻ അനുവാണ് 1ാം പ്രതി. അനുവും അഞ്ജനയും ഫോർട്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അമ്മ അഞ്ജന മർദ്ദനത്തിന് കൂട്ടുനിന്നെന്ന് പോലീസ് പറയുന്നു. കുട്ടിയെ ശിശു സംരക്ഷണ സമിതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിവയറ്റിൽ ചട്ടുകം വെച്ച് പൊള്ളിച്ചും നായയെ കെട്ടുന്ന ബെൽറ്റ് കൊണ്ട് അടിച്ചുമാണ് 2ാം അച്ഛൻ കുട്ടിയെ ആക്രമിച്ചത്. 6 മാസമായി അനു കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പച്ചമുളക് തീറ്റിച്ചുവെന്നും ചിരിച്ചതിനെ ചങ്ങല കൊണ്ട് അടിച്ചുവെന്നും ഫാനിൽ കെട്ടിത്തൂക്കിയെന്നും ആരോപണമുണ്ട്. അച്ഛൻ അടിച്ചിട്ടും അമ്മ തടഞ്ഞില്ലെന്നും 7 വയസ്സുകാരൻ പറഞ്ഞു. നോട്ട് എഴുതാത്തതിനാണ് മർദ്ദിച്ചതെന്ന് കുട്ടി പറയുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. 1 വർഷമായി 2ാം അച്ഛൻ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് ബന്ധു പറയുന്നു. അമ്മയാണ് കുട്ടിയുടെ കുറ്റങ്ങൾ അച്ഛനോട് പറഞ്ഞ് ഉപദ്രവിപ്പിച്ചതെന്നും ബന്ധു പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.